നമസ്കാരം. യുഎയിലെ വിവിധ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഡെസേർട്ട് കിങ് ഫൈൻ ആർട്ട് പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ഡ്രൈവേഴ്സ് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അഡ്വർടൈസ്മെന്റ് ഫീൽഡ് എക്സ്പീരിയൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ 0551615008 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് യു ഐ ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ 0551615008 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദുബായിൽ പ്രശസ്തമായ ഇന്റീരിയർ ഇന്റർനാഷണൽ കമ്പനി QA QC മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 10 വർഷത്തെ തൊഴിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ reshma@exsearchassociates.com എന്ന വിലാസത്തിലോ 0426621355 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. യുഎയിലെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലേക്ക് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. ഇലക്ട്രോണിക് ഷോറൂമിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അറബിക്കും ഇംഗ്ലീഷും ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് മുൻഗണന. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഹിതമനുസരിച്ച് യുഎയിലെ വിവിധ എമിറേറ്റുകൾ നിയമനം ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. താല്പര്യമുള്ളവർ cv@star2333.a എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കുക. ഷാർജയിലെ മൊണാർ കഫറ്റേറിയൽ, കിച്ചൺ ഹെൽപ്പേഴ്സ്, കുക്ക്, ഡെലിവറി ബോയ് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ 0566331635 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരു പ്രമുഖ പ്ലേ സ്കൂളിലേക്ക് അസിസ്റ്റന്റ് ടീച്ചർ, ലേഡി ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കമ്പനി വിസ നൽകും. താല്പര്യമുള്ളവർ vacancysyshj@hotmail.com എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കുക. മിഡിൽ ഈസ്റ്റിലെ ഷപ്പോജി പലോഞ്ചി ഇന്റർനാഷണൽ പ്രൊക്രൂട്ട്മെന്റ് ഹെഡിനെ തേടുന്നു. കോർഡിനേഷൻ, പ്ലാൻഡ് ഓപ്പറേഷൻ, സൈറ്റ് സൂപ്പർവിഷൻ തുടങ്ങിയ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ reshma@exsearchassociates.com എന്ന വിലാസത്തിലോ 0426621355 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നിങ്ങളുടെ കമ്പനിയിലെ തൊഴിലവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. jobsforyou@ntvua.com ലൂടെ എംപ്ലോയ്മെന്റ് ന്യൂസിന് ഈ ലക്കം അവസാനിക്കുന്നു. നമസ്കാരം.